എല്ലാവർക്കും നമസ്കാരം. തുമ്മകൾ ഡയറി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷിബു വർഗീസ്, കോട്ടയം ജില്ലയിൽ വാഴൂര് കാനം എന്ന സ്ഥലത്തു നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മൾ കൊക്കയമറ്റ് സാധാരണ ഫാമുകളിൽ സംഭവിക്കാറുള്ളൊരു കാര്യമാണ്. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏകദേശം വളർത്തിക്കൊണ്ട് വന്ന ഒരു കിടാരിയായിരുന്നു ഇവള്. ഇവിടെ ഏകദേശം പ്രസവിച്ചു. ഏകദേശം ഒരു നേരം 11 ലിറ്റർ പാലുണ്ട്. ഇവളിപ്പം 2 മാസം ചെനയാണ്. അതോടൊപ്പം തന്നെ 8 ലിറ്റർ പാല് കറക്കുന്നുണ്ട്. ഇവള് കഴിഞ്ഞ ദിവസം ഒരു പണി പറ്റിച്ചിട്ടുണ്ട്. ആ പണിയെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാനിവിടെ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ പറ്റി വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവിധ എൻ്റെ വീഡിയോകളും കാണാൻ വേണ്ടി നിങ്ങൾ വീഡിയോയിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലേക്കാണെന്ന ഓപ്ഷനിലൊന്ന് ഞെക്കുക. ഓൾ എന്ന ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധമായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മാക്സിമം നിങ്ങളുടെ വലിയ ചെറിയ കമൻറ്റുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഈ പശുവിന് സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കഴിഞ്ഞ ദിവസം ഇവർക്കൊരു വയറ്റിളക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇവർക്ക് ഞാനിങ്ങനെ മരുന്ന് കൊടുത്തു. വയറ്റിളക്കം ഉണ്ടായി. മരുന്ന് കൊടുത്ത സമയത്ത് ശകലം ഇളക്കം കൂടിയ പശുവാണ്, പറയാതിരിക്കാൻ പറ്റുകയില്ല. ചില പശുക്കൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് മറിഞ്ഞ് നിലത്ത് വീണു. മറിഞ്ഞ് നിലത്ത് വീണപ്പോഴേക്കും ഇവിടെ ഈ ഒരു കൊമ്പ് ഒന്ന് ഊരിപ്പോയി. ഈ രണ്ട് കൊമ്പ് ഇങ്ങനെയുണ്ട്. ഒരു കൊമ്പ് നിലത്ത് വീണിട്ട് തള്ളിപ്പിടിച്ച് ബലം പിടിച്ചപ്പോഴും ഞാൻ പറഞ്ഞു കൊമ്പൊടിയും എന്ന് പറഞ്ഞു. ഏതായാലും ആ സമയം കൊണ്ട് തന്നെ ഇവിടെ കൊമ്പ് അവൾ നശിപ്പിച്ച് കളഞ്ഞു. കൊമ്പ് ഇങ്ങനെ ഊരിപ്പോവുകയായിരുന്നു ചെയ്തത്. ഊരിപ്പോയതേ ഉള്ളൂ. അകത്തേക്കുള്ള കൊമ്പ് ഇവിടം വരെയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ കൊമ്പിൻ്റെ അറ്റത്തൊരു പൊട്ടലുണ്ടായിട്ടുണ്ട്. കൊമ്പ് ഒടിയുന്നതിനെ പറ്റിയാണ് എന്നാണ് ഞാൻ ചെയ്യുന്ന വീഡിയോ. നമുക്ക് സാധാരണഗതിയിൽ ഒരു പശുവിൻ്റെ ഒരു കൊമ്പ് ഊരിപ്പോയി, അല്ലെ കൊമ്പ് ഒടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്കറിയാം അത് പൊട്ടി ഒഴിച്ചിട്ട്. അതായത് ഏകദേശം 90% ആളുകൾക്കും അത് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളവരാണ്. പ്രത്യേകിച്ചും വളഞ്ഞിരിക്കുന്ന കൊമ്പുകൾ നമുക്കറിയാം. എന്തിൻ്റെങ്കിലും ഇടയ്ക്ക് കൊണ്ടു കഴിഞ്ഞാൽ അതങ്ങനെ പോകാറുണ്ട്. സാധാരണ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇങ്ങനെ കാണുമ്പോഴേക്കും ചെയ്യാറുള്ളത് ഓടിച്ചെന്നിട്ട് എന്താ പറയുന്നത്, കുറേ ഹൈമാക്സ് വാരത്തേക്കുവോ, അല്ല എല്ലാവരും ചെയ്യുന്ന പെട്ടെന്ന് ടോപ്പിക്യൂർ എടുത്തടിക്കും. ടോപ്പിക്യൂർ അടിക്കുവോ ഹൈമാക്സ് വെക്കുവോ ഒക്കെ ചെയ്യും. എന്നാൽ ടോപ്പിക്യൂറോ ഹൈമാക്സോ ഒന്നുമല്ല. യാതൊരു രീതിയിലുള്ള വെള്ളം അവത്തെ പറ്റാൻ നമ്മൾ അനുവദിക്കരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ പശുവിനെ പിടിച്ചിട്ട് നല്ലതുപോലെ കട്ടിയുള്ളൊരു തുണി എടുത്തിട്ട് നല്ലതുപോലൊക്കെ ആ ഒടിഞ്ഞ ഭാഗം ചേർത്ത് വെച്ചിട്ട് നല്ലവണ്ണം അതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കണം. പൊട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ കൂടെ ആരെങ്കിലും കൂടെ പിടിച്ചിട്ട് നമ്മൾ ചേർത്ത് വെച്ച് നല്ലതുപോലെ തുണി ചുറ്റണം. തുണി ചുറ്റി 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 മാക്സിമം ഇവിടം വരെ നമ്മൾ തുണി ചുറ്റിയിട്ട്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇത് ഞാൻ തുണി ചുറ്റി റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ ഒരു സ്റ്റേജിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ നല്ലതുപോലെ ഇങ്ങനെ വട്ടം 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 താഴേക്ക് തുണി ചുറ്റിക്കൊണ്ട് വന്ന് കൊമ്പകത്ത് നേരെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഒഴിക്കേണ്ട മരുന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടിഞ്ചറൈഡിൻ, ടിഞ്ചറൈഡിൻ എന്ന് പറഞ്ഞ ഇത്രയൊരു ബോട്ടിൽ ഞാനിത് ഒഴിച്ചു പോയി. ഇതിൻ്റെ രണ്ട് ബോട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാലിക്കുപ്പിയാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ടിഞ്ചർ ഐഡിൻ, ഈ ടിഞ്ചറൈഡിൻ എന്ന് പറയുന്ന ഈ രണ്ട് ബോട്ടിൽ നമ്മൾ വാങ്ങി, രണ്ടോ മൂന്നോ വാങ്ങിച്ചോളുക. വാങ്ങിച്ചിട്ട് ഈ ചുറ്റിയ കൊമ്പിലേക്ക് നല്ലതുപോലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൊമ്പേ കൂടെ ഇതിങ്ങനെ ഇതുവഴി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഈ ഒഴിച്ചിടുമ്പോൾ ഇങ്ങനെ താഴെ വരെയും ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഇത് കൊണ്ട് പശു ഇപ്പോൾ ഒഴിക്കുക എന്നുള്ള അണക്കൂട്ടലാണ് ചാടാൻ വരുന്നതുണ്ടോ. ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല സെറ്റായി കഴിയും. ഇത് നല്ലതുപോലെ നല്ല സെറ്റായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇവിടെ പിടിച്ചിരിക്കും. അപ്പോഴേക്കും അതിൻ്റെ ബ്ലഡ് വരുന്ന കാര്യങ്ങളൊക്കെ മറ്റും അങ്ങ് നിൽക്കും ഇത് സെറ്റായി കഴിയുമ്പോഴേക്കും. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ വീണ്ടും നമുക്ക് ഇതുപോലൊക്കെ തന്നെ ഒരു ബോട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈച്ച ഇതൊന്നും പിടിക്കത്തില്ല. അപ്പോൾ തന്നെ ഇത് കരിഞ്ഞ് സെറ്റാകാൻ തുടങ്ങും. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചില പശുക്കളായിട്ട് കുത്തുവോ ഇളക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റും കാണുമോ, എന്തെങ്കിലും ഒരു ഇളക്കം പോലൊക്കെ ബുദ്ധിമുട്ടോ എല്ലാം തോന്നിയാൽ അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴാണെങ്കിലും നമുക്കൊരു ഒരു ടിഞ്ചർ ബെൻസോണും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 22 ദിവസം 1 മാസം ആകുമ്പോഴേക്കും നമുക്ക് ഈ തുണി ഓട്ടോമാറ്റിക്കലി ഇളകി ഇളകി വരും. ആ പശയിൽ നിന്നും തുണി ഇളകാൻ തുടങ്ങും. തുണി ഇളകി 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 വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് പതിയെ ആ തുണി അങ്ങ് മാറ്റിക്കളയാം. മാറ്റുമ്പോഴത്തേക്ക് എൻ്റെ കൊമ്പ് നല്ല ഡ്രൈ ആയിട്ട് പഴയ പോലൊക്കെ നല്ല വൃത്തിയായിട്ട്, പഴയെന്ന് പറഞ്ഞാൽ അറ്റശാല ഊരിപ്പോയിട്ടുണ്ടായിരിക്കും, അതുപോട്ട് നല്ല കൊമ്പ് നമ്മൾ ഉള്ള കൊമ്പ് നല്ല സെറ്റായിട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം ഈ കൊമ്പ് ഒടിയുന്ന കാര്യത്തെപ്പറ്റിയുള്ള പേടി നമുക്ക് വേണ്ട. എന്നുകൊണ്ട് കൊമ്പൊന്ന് തല്ലി ഓടിക്കേണ്ട കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു കാര്യത്തിന് ഉള്ള ഒരു പരിഹാരം കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഇന്ന് വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്നെ ഇപ്പോൾ രാവിലെ ഒരു ജെയ്സൺ തൃശ്ശൂർ ജെയ്സൺ അല്ല ബിജോയി, സോറി ജെയ്സണും ബിജോയി ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ. അപ്പോൾ എന്നെ രാവിലെ ബിജോയി വിളിച്ചിട്ട് ബിജോയി എന്നോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ സാർ ഇതിനെപ്പറ്റി നമ്മൾ ചോദിച്ചിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് പറയാൻ പോകുന്നത്.
അതായത് ഈ പശുക്കൊക്കെ സാധാരണഗതിയിൽ ഇപ്പം കൂടുതലായിട്ടും ഇങ്ങനെ ഒരു അകിടുവീക്കം വരുന്ന ഒരു സമയം ഇങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ അകിടുവീക്കം അതുപോലെ തന്നെ ഈ ഞാൻ എങ്ങനെയാണ് ഈ പശുക്കളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ എന്നോട് സംശയങ്ങൾ ചോദിച്ചിരിക്കുന്നത്. പശുക്കളെ കുളിപ്പിക്കാവോ, കുറച്ച് പേര് വന്ന് പശുക്കളെ കുളിപ്പിക്കുക, കുറച്ച് പേര് പറഞ്ഞ് പശുക്കളെ കുളിപ്പിക്കരുത് എന്നൊക്കെ മറ്റും പറഞ്ഞു, ആരും ഒരു കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. സാധാരണഗതിയിൽ ഈ അകിടുവീക്കം എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ അണുക്കൾ കയറാം. എന്നാലും നമുക്കറിയാം ഇന്നത്തെ കാലത്തൊക്കെ മറ്റും വളരെ വൃത്തിയായിട്ടാണ്, നമുക്കറിയാം നമ്മുടെയൊക്കെ മറ്റും ഫാമുകളൊക്കെ വളരെ വൃത്തിയായിട്ടാണ് കൂടുകളൊക്കെ മറ്റും കിടക്കുന്നത്. പക്ഷേ എങ്കിലും ഇവർക്ക് ഇടയ്ക്ക് അകിടുവീക്കം വരാറുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില അണുക്കൾ കയറുന്നു, അതങ്ങനെ വരുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് പിന്നെ ഇതിന് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, മാക്സിമം നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശുക്കളെ വലിയ വെയിൽ കൊള്ളിക്കാതിരിക്കുക, നല്ല കട്ടിയുള്ള വെയിൽ കൊണ്ട് ചൂടടിച്ചു കഴിഞ്ഞാൽ പശുക്കൾക്ക് അകിടുവീക്കം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം നമ്മൾ നമ്മുടെ പരിസരം എപ്പോഴും നമ്മുടെ കൂടെ കാര്യങ്ങളെ ഇതേ പശുക്കൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഈ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ രാവിലെ എല്ലാവരും നമ്മളൊരു ശീലമാക്കുക. ഇപ്പം എന്നോട് ബിജോയ് പറഞ്ഞിരുന്ന അദ്ദേഹം ഡെയിലി പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ പറയുന്നത് നമ്മൾ ഒരു ബക്കറ്റോ ഒരു പാത്രമോ അതിനു വേണ്ടി തന്നെ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൂട്ടാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്കൊരു ചെറിയൊരു കുപ്പിക്കകത്ത് എന്തിനകത്തെങ്കിലും അടച്ച് വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചോ എട്ടോ തരി ഞാൻ തട്ടിയിട്ട് കൊടുത്താൽ മതി വെള്ളത്തിലേക്ക്. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഒരു അതിനുവേണ്ടി തന്നെ ഒരു കപ്പും ഒരു ബക്കറ്റോ പാത്രമോ എന്തെങ്കിലും വെച്ചേക്കുക. അത് ഇളക്കി കവിച്ച് തരാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ ഒരുമാതിരി കറ പിടിക്കും അതിൻ്റെ. അപ്പോൾ നമ്മൾ ആ പാത്രം എടുത്ത് കറക്കിയിട്ട് നമ്മൾ ആ എടുത്ത് റെഡിയാക്കി വെച്ചേക്കുക. പശുവിനെ നമ്മൾ കുളിപ്പിച്ചൊക്കെ രാവിലെ കറക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒഴിച്ച് നമ്മൾ ഈ ഇവരുടെ മാക്സിമം മൂലയൊക്കെ കഴുകി വൃത്തിയാക്കുക. പിന്നെ നമ്മൾ കറ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കറവ കഴിയുമ്പോഴേക്കും എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ 99.5% അല്പം അല്പം പാല് നിലത്ത് കിടക്കാൻ സാധ്യതയുണ്ട്. കറന്ന് കഴിയുമ്പോഴേക്കും ഈ നിലത്ത് കിടക്കുന്ന പാല് ഒരു തരത്തിലും അവിടെ ഇട്ടേച്ചും നമ്മൾ എഴുന്നേറ്റ് പോകരുത്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ വെള്ളമായിട്ട് ഒരു പാത്രം വെള്ളം വെച്ചേക്കും, ആ വെള്ളം അപ്പം തന്നെ ഞാൻ ഒഴിച്ചു വിടും. അപ്പോഴേക്കും അവിടെ മുഴുവൻ ക്ലീൻ ആകും. ആ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വെള്ളം ഒഴിക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വെള്ളം ഒഴിക്കുമ്പോഴേക്കും അണുക്കൾ ഒരുമാതിരി നല്ലതുപോലൊക്കെ കുറഞ്ഞ് കിട്ടും. നമുക്ക് അറിയാൻ പറ്റാത്ത മറ്റൊരു കാര്യമാണ്, സാധാരണഗതിയിൽ ഒരു പശുവിന് അകിടുവീക്കം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുലക്കാമ്പിലെ ആ വേസ്റ്റ് പാൽ നമ്മൾ കറന്ന് കളയുമ്പോഴേക്കും യാതൊരു രീതിയിലും അത് നമ്മൾ നിലത്ത് വീഴാൻ അനുവദിക്കരുത്. നമ്മളൊരു പാത്രത്തിൽ പിടിച്ചിട്ട് ആ പാല് കറന്ന് ദൂരെ കൊണ്ട് കളയുക. ഒരിക്കലും നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് ആ ഏതെങ്കിലും ഒരു മുലയിലെ പാല് വേസ്റ്റ് പാലുണ്ടെങ്കിൽ സാധാരണ കറന്ന് അങ്ങോട്ട് ഒഴിക്കും. അത് മറ്റ് മുലകൾക്കും പിടിക്കും, മറ്റ് പശുക്കൾക്കും പിടിക്കും. ആയതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഒരു പാല് ദൂരെ കൊണ്ട് കളയുവാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുക. ഈ നമ്മളെപ്പോഴും ഈ അകിടുവീക്കമുള്ള പശുവിനെ നമ്മൾ കറന്ന് കഴിയുകയാണെങ്കിൽ മറ്റ് പശുക്കളെ കറക്കാതിരിക്കാൻ ശ്രമിക്കുക. അല്ല എങ്കിൽ കറന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ നല്ലതുപോലൊക്കെ അണുവിമുക്തമാക്കുക. നല്ല പൊട്ടാസ്യം സോപ്പിട്ട് കഴുകിയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൈ മുക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത പശുവിനെ കറക്കാൻ പോകാവുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റു പശുവിലേക്ക് പകരാനുള്ള സാധ്യത നമുക്ക് ഇതിൽ നിന്നും വളരെ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം സാധാരണഗതി ചെയ്യാറുള്ളത് പെട്ടെന്ന് നമ്മളിപ്പോൾ രാവിലെ നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്ന് നമുക്ക് നമ്മുടെ ഡോക്ടർമാരെ കിട്ടാത്ത ദിവസമായിരിക്കും. എനിക്ക് ഒരു 90% ഞാൻ കാണുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്, അന്നേ പശുക്കൾക്ക് അസുഖം വരികയുള്ളൂ. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പശുവിനൊരു നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെന്ന് പശുവിനെ കഴുകി വൃത്തിയാക്കി ഈ ചുരത്തിക്കാൻ വേണ്ടി ചെന്നിരിക്കുന്ന സമയത്ത് പശു കാല് വെക്കുന്നുണ്ടായിരിക്കും. അപ്പം പാലിന് വലിയ വ്യത്യാസമൊന്നും കാണുകയില്ല. ആ പശുവിൻ്റെ മുലയ്ക്ക് വേദന ഉണ്ടായിട്ടാണ് അത് കാല് വെക്കുന്നത്. അപ്പോൾ ആ മുലക്കാമ്പിൻ്റെ സൈഡ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ അവിടേക്ക് കുറച്ച് നമുക്ക് അതിൻ്റെ ഓയിൻമെൻറ്റ് ഇൻഫ്ലാമിൻ ഓയിൻമെൻറ്റാണ് സാധാരണ ഇവിടെയൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഏത് എങ്കിലും ഓയിൻമെൻ്റ് ആയിക്കോട്ടെ, അതായത് ഈ അകിടുവീക്കത്തിന് നമ്മൾ പരട്ടാൻ ഉപയോഗിക്കുന്ന ഏത് ഓയിൻമെൻറ്റും ആയിക്കോട്ടെ, ആ ഓയിൻമെൻറ്റ് നമുക്ക് എടുത്തിട്ട് ഇവരുടെ അകിട്ടിലേക്ക് അപ്പം തന്നെ തൂത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പശുക്കളെ ചെവിയിൽ പിടിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. 90% പശുക്കൾക്ക് അന്നേരം പനി കാണുമായിരിക്കും. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളുക. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഏകദേശം ചെനയൊന്നുമില്ലാത്ത പശു നമ്മൾ കറവപ്പശു ആണെങ്കിൽ നമുക്ക് മെലോനെക്സ് പ്ലസ് മെലോനെക്സ് കൊടുക്കാം. മെലോനെക്സ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവർക്ക് അതോടെ കൊടുത്ത് ഫസ്റ്റ് എയ്ഡ് ആയിക്കഴിഞ്ഞു. ഫസ്റ്റ് എയ്ഡ് ആയതിന് ശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. പിന്നീട് അത് അല്ല നമുക്ക് പിന്നെ ഈ മെലോനെക്സോ ഇതോ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അസുഖം അവിടെ ഡോക്ടർ വരുമ്പോഴത്തേക്കും നല്ലതുപോലൊക്കെ മൂർച്ഛിക്കും. അതുപോലെ തന്നെ പശുവിനെ ഈ വേനൽക്കാലത്ത് നമ്മൾ പശുവിനെ ശുശ്രൂഷിക്കുന്ന കാര്യം അല്ല കുളിപ്പിക്കുന്ന കാര്യം, അതിനെപ്പറ്റി ഞാൻ എനിക്കറിയില്ല,
ഇങ്ങനെ ആളുകൾ പറയുന്നത് സാധാരണഗതിയിലെ പശുക്കളെ എന്തിനാണ് രണ്ടും മൂന്നും നേരം കുളിപ്പിക്കുന്നത്, അല്ലെ പശുക്കളെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ. ഇതൊക്കെ സാധാരണ ഹൈടെക് ഫാമുകളിലാണ് കേട്ടോ പശുക്കളെ കുളിപ്പിക്കാണ്ട് വളർത്തുന്നത്. എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ അയച്ചു വിട്ടിരിക്കുവാണ്, അവർക്ക് സ്വന്തമായിട്ട് ശരീരം ഗ്രൂം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അവിടെ പോയിരുന്ന പശുക്കൾ വരയ്ക്കുന്ന സമയത്ത് അവിടെ അവർക്ക് ഗ്രൂമിംഗ് ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി അവരുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടുണ്ടാവും. നമ്മുടെ കെട്ടിയിട്ട് വളർന്ന പശുക്കൾക്ക് ഈ പ്രശ്നമൊന്നുമില്ല. നേരം വെളുത്ത് വരുമ്പോൾ എത്ര നല്ല കൂടാണെങ്കിലും രാവിലെ ചാണകം വളിച്ചുവാരി നശിപ്പിച്ച് ദേഹം മുഴുവൻ പിടിപ്പിച്ച് കിടക്കും. അപ്പം പശുക്കളെ നമ്മൾ നല്ല വൃത്തിയായിട്ട് ബ്രഷ് ഇട്ട്, അത് ഞാൻ ഇന്നലെ കാണിച്ചതുപോലൊക്കെ ആ മരുന്ന് പുരട്ടുന്നത് എങ്ങനെയാണ് മറ്റേ പശുവിന് കാണിച്ചത്, നമുക്ക് ബ്രഷ് നിവൃത്തിയുള്ളിടത്തോളം താഴെ നിങ്ങനെ മേളിലേക്ക് തേച്ച് കൊടുത്ത് ബ്രഷ് ഇട്ട് നിങ്ങൾ പശുവിനെ മസ്റ്റായിട്ട് തേച്ച് കുളിപ്പിക്കുക. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചാണകം പാല് ഇവരുടെ കാലത്തീറ്റ കൊടുത്ത് കഴിഞ്ഞിട്ട് ചാണകം പാല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ എല്ലാ പശുക്കളെയും ഡെയിലി രാവിലെ തേച്ച് കുളിപ്പിച്ച് ഫാം വൃത്തിയാക്കിയതിന് ശേഷം ഞാനും കുളിച്ചിട്ട് ഞാൻ പശുക്കളെ കറക്കാറ് ഇരിക്കാറുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ പശുക്കളെ ഉച്ചയ്ക്ക് ഞാൻ സാധാരണ പറമ്പിൽ കെട്ടാറുണ്ട്. പറമ്പിൽ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഞാൻ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാകുമ്പോഴത്തേക്കും പശുക്കളെ നല്ലതുപോലെ വെള്ളം അടിച്ചു കൊടുത്ത്, പശുക്കൾ തിരിച്ചു വരുന്ന സമയത്ത് നല്ലവണ്ണം വെള്ളം അടിച്ചു കൊടുത്ത് ഇവരെ ഞാൻ തണുപ്പിക്കാറുണ്ട്. നല്ലതുപോലെ അകടും കാര്യങ്ങളും തണുപ്പിച്ചു കൊടുക്കും. അതിനുശേഷം 3 മണി കഴിയുമ്പോഴാണ് കറവ. അപ്പോൾ 1 മണിക്കൊണ്ട് പശുക്കൾ നല്ലതുപോലെ വീണ്ടും ഏറെ റെസ്റ്റ് എടുത്ത് അവർക്ക് നല്ല പാലുൽപാദനശേഷി കിട്ടും. പാലിന് നമുക്ക് ന്യായമായ റീഡിങ്ങും ഫാക്റ്റ് ഒട്ടിക്കാൻ പറ്റും കിട്ടും. ഇതുപോലെ തന്നെ ഞാൻ വേനൽക്കാലം ആകുമ്പോഴേക്കും രാത്രിക്ക് ഒരു 7:30 ആകുമ്പോഴത്തേക്കും ഞാൻ നല്ലതുപോലെ അകട് തണുപ്പിച്ച് കൊടുത്ത് പശുക്കളെ മൊത്തം വെള്ളം അടിച്ച് തണുപ്പിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ 3 നേരം ചെയ്യാറുണ്ട്. എനിക്കറിയില്ല 3 നേരം നിങ്ങളൊക്കെ മറ്റും ചെയ്യുമ്പം എന്നൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് എന്നോട് പലരും ഇപ്പം മറുപടി വിടാൻ തുടങ്ങും. വേണ്ട, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ഈ വക കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുകരിച്ച് ആരെങ്കിലും ഒക്കെ മറ്റും കുറേ പേര് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നുണ്ടേ എങ്കിൽ നിങ്ങളൊക്കെ ഇതൊക്കെ മറ്റും ജീവിതത്തിൽ നിങ്ങളുടെ പാഠങ്ങളാക്കിക്കൊള്ളുക. അപ്പം നിങ്ങൾക്കൊക്കെ മറ്റും ഈ അകട് വീക്കം, അതായത് നമുക്കിപ്പോൾ അകട് വീക്കം തടയുന്നതിനെ പറ്റിയോ, അല്ലെങ്കിൽ ഇപ്പം ടിഞ്ചറൈഡിൻ കൊണ്ടുവന്ന് നമുക്കിപ്പം എനിക്കിപ്പം വരും കമൻറ്റും മറുപടികളൊക്കെ വരും, ടിഞ്ചറൈഡിൻ മുക്കണം. പക്ഷേ ഇതൊന്നും അത്ര പ്രായോഗികമല്ല. ഈ ടിഞ്ചറൈഡിന് ഒരു പശുവിനെ കറന്നേച്ചു അതിൻ്റെ 4 മുലക്കാമ്പിൽ നമുക്കിങ്ങനെ ഈ ടിഞ്ചറൈഡിനൊന്നും കൊണ്ട് മുക്കി പിടിച്ചോ നിൽക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ വലിയ ഫാമുകളിലൊക്കെ ചെയ്യട്ടെ, അത് നമുക്കത്ര നടക്കുന്ന കാര്യമല്ല. ഈ കുറച്ച് ടിഞ്ചറൈഡി മുക്കിയാൽ കുറേ അകടിവീക്കം വരാതിരിക്കുകയോ അതോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ അതൊക്കെ വെറും പൊട്ടക്കഥകൾ, ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. പിന്നെ നമുക്ക് മാക്സിമം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഇത് അകടിവീക്കം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റിലേ തന്നെ ഞാൻ പറഞ്ഞ ഈ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുക. അതുപോലെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളുക, ഈ അകടിന് ഭയങ്കരമായ കല്ലപ്പ്, ഭയങ്കര കല്ലപ്പ് കാണുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട മരുന്ന് ഇൻഫ്ലാമിൻ ഓയിൻമെൻറ്റോ വേറെ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റോ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. മഗ്നീഷ്യം സൾഫേറ്റ് വാങ്ങിച്ചിട്ട് നല്ലതുപോലെ വെയിലത്ത് വെച്ച് വെയിൽ കൊള്ളിച്ചിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ച് പൊടിയാക്കി പൗഡറാക്കി വെക്കുക, നമ്മളൊരു പാത്രത്തിലിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുക. ഇങ്ങനെയുള്ള അകടിവീക്കങ്ങൾ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ മറ്റ് ഈ കൂടിയ കല്ലപ്പ് കാണുമ്പോഴേക്കും നമ്മൾ അല്പം ഇൻഫ്ലാമിൻ ഓയിൻമെൻറ്റ് എടുത്തിട്ട് ആ ഓയിൻമെൻറ്റിനകത്തോട്ട് ഈ അല്പം പഞ്ചാരപ്പൊടി എന്ന് നമ്മൾ പറയും, അതായത് ഈ മഗ്നീഷ്യം സൾഫേറ്റ് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇടത്ത് ചേർത്ത് ചാലിച്ചിട്ട് അത് നല്ലതുപോലെ അവർ അകട്ടി കുറഞ്ഞു കൊടുക്കുക, പുരട്ടി കൊടുക്കുക. ഇടയ്ക്ക് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത് ഭയങ്കര റിസൾട്ട് എല്ലാവരും എന്നോട് എല്ലാവരും തിരിച്ചു പറഞ്ഞു. പെട്ടെന്ന് പശുക്കളുടെ അകടിൻ്റെ ഈ ഒരു കല്ലപ്പ് കുറഞ്ഞു കിട്ടുന്നു എന്നുള്ള റിസൾട്ട് പറഞ്ഞു. ഒത്തിരി നല്ലതാണ്, അത് നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്ന ഇങ്ങനെയുള്ള ഓരോരോ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ കണക്കിലെടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ കാണാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.